നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുതുവർഷത്തെ സ്വീകരിക്കാൻ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് കേരളം. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കർശന പരിശോധനയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർമാർ അറിയിച്ചു. തലസ്ഥാനത്ത് ബീച്ചുകളിലെയും പൊതുയിടങ്ങളിലെയും ആഘോഷ പരിപാടികൾ 12 മണിക്ക് തന്നെ അവസാനിപ്പിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഹോട്ടലുകളുടെയും ക്ലബുകളുടെയും പുതുവത്സര പാർട്ടികൾ 12:30 വരെ അനുവദിക്കും. മാനവീയം വീതിയിൽ വൈകിട്ട് 7:30 ബാരിക്കേഡുകൾ സ്ഥാപിക്കും. 12 മണിക്ക് തന്നെ മാനവീയം വീതിയിലും പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അറിയിച്ചു. കൊച്ചി പപ്പാനിയെ കത്തിക്കുന്ന പരേഡ് മൈതാനത്ത് 45,000 പേരെയും തൊട്ടടുത്ത മൈതാനത്ത് 80,000 പേരെയുമാണ് ഉൾക്കൊള്ളാനാവുക. അതിലപ്പുറം ആളുകൾ എത്തിയാൽ ആരെയും കടത്തിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. വെളിമൈതാനത്ത് പപ്പാനിയെ കത്തിക്കാൻ അനുവദിക്കില്ല എന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. കോഴിക്കോട് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിലും പോലീസിന്റെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സാധാരണ പോലെ യാതൊരു വിധത്തിലുള്ള ചരക്കു വാഹനങ്ങൾക്കും കോഴിക്കോട് നഗരത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. പുതുവത്സരാഘോഷം സുഗമമാക്കുന്നതിനു വേണ്ടി വൈകിട്ട് 3 മണിക്ക് ശേഷം ബീച്ച് ഭാഗത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും. സൗത്ത് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യാതൊരുവിധ പാർക്കിങ്ങും അനുവദിക്കില്ല. അനധികൃത പാർക്കിംഗ് യഥാസമയങ്ങളിൽ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതും പിഴ ഈടാക്കുന്നതുമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതായി നഗരത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 10 സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ കർശന പരിശോധന നടത്തുമെന്ന് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു.